അവളോട് പറഞ്ഞതല്ലേ എല്ലാ നിരാശയും മാറിയ സ്ഥിതിക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കരുതെന്ന്. എത്ര നാളാ നീ എന്നെ വിഷമിപ്പിച്ചെന്നറിയാമോ? ഇന്നും വിഷമം മാറിയിട്ടില്ല. കാറിൽ നിന്ന് തെറിച്ച് വീഴുമ്പോ കുഞ്ഞ് കയ്യിൽ നിന്നും പോയത് ഓർമ്മയുണ്ട്. മുഖമടിച്ച് വീഴുമ്പോഴും മോളായിരുന്നു മനസ്സിൽ. എവിടെ പോയി കാണും അഭിയേട്ട നമ്മുടെ മോള്? നായ്ക്കളെ കടിച്ചു കയറി എടുത്തോണ്ട് പോവാൻ മാത്രം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനൊരു വിധി അതിനുണ്ടാവില്ല. എവിടെയോ സുരക്ഷിതമായിട്ട് നമ്മുടെ മോളുണ്ട്. നീ അതൊക്കെ വിട്ടിട്ട് നമ്മൾ തീരുമാനിച്ചതുപോലെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ നോക്ക്. നാളെ ഏതായാലും ഞാൻ ജോയിൻ ചെയ്യാണ്. എത്രത്തോളം എനിക്കിനി എന്റെ പ്രൊഫഷനോട് ആത്മാർത്ഥത കാട്ടാൻ പറ്റുമെന്ന് അറിയില്ല. നീ ഒന്ന് ഇറങ്ങി നോക്ക്. ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോ സ്വന്തം പ്രശ്നങ്ങൾ ചെറുതായിട്ട് തോന്നും. അഭിയേട്ടന് ഞാൻ കാരണം ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നു. നീ എനിക്ക് അന്യമൊന്നുമല്ല, എന്റെ ഭാര്യയാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് സഫർ ചെയ്യുന്നത് ഒരുതരം സുഖം തന്നെയാ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനല്ലേ പറയൂ? നിന്റെ സങ്കടമാണ് പെണ്ണെ എന്റെ മനസ്സമാനക്കേട്. നീ ആക്റ്റീവായി തുടങ്ങുന്നതോടെ എന്റെ മുഖത്തും തെളിച്ചം വരും. കുഞ്ഞിനെ നഷ്ടപ്പെട്ടൊരമ്മ എങ്ങനെ ആക്റ്റീവ് ആവാൻ അഭിയേട്ട? ഈ അവസ്ഥയിലൂടെ കടന്നുപോയി ഒരുപാട് ആൾക്കാരില്ലേ, അവരൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയും മനസമാധാനത്തോടെ ജീവിക്കുന്നുണ്ടാവില്ല അഭിയേട്ട. നാളെ നീ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞത് സത്യമാണല്ലോ? ശ്രമിക്കും ഞാനതിന്. നാളെ രാവിലെ നമുക്കൊന്ന് നടക്കാൻ പോവാം. പുതിയ തുടക്കം നല്ല ഫ്രഷ് മൈൻഡോടെ ആയിക്കോട്ടെ. നീയൊന്ന് പഴയ രീതിയിലേക്ക് വന്നാ നമുക്കൊന്ന് ഡോക്ടറെ കാണണം. ഇനിയും നിനക്ക് അമ്മയാവും പറ്റും പല. പക്ഷെ വേണ്ട അഭിയേട്ട, ജനിച്ച കുഞ്ഞിന്റെ നഷ്ടം ജീവിച്ചിരിക്കാനല്ല മരിക്കാനാ ഒരമ്മയെ പ്രേരിപ്പിക്കുന്നത്. ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മരിക്കുവോ? എങ്കിലും വേണ്ട, ഒന്നിനും എനിക്കിനി വയ്യ. മനസ്സ് മരവിച്ചു കഴിഞ്ഞു. ഇനി ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പൊതുജനത്തെ സേവിക്കുക, ആർക്കെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക, അത്രയൊക്കെ മതി. കുഞ്ഞുങ്ങളെ വളർത്താനും അമ്മയാകാനുമുള്ള യോഗം എനിക്കില്ല. എവിടേക്കാ യാത്ര? ഒന്ന് ക്ഷേത്രം വരെ. നന്നായി പ്രാർത്ഥിക്കേ, സന്താന ലബ്ധിക്കായി വഴിപാട് നടത്ത്. ഇനി ഇവിടെ ഇവള് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതേ ഇവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാ. അതുകൊണ്ട് ദൈവത്തിന്റെ പിന്തുണ ഒരുപാട് വേണ്ട സമയമായത്. അല്ല, ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞില്ലേടാ, റിസൾട്ട് ഇതുവരെ വന്നില്ലേ? വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോ അവിടെ ഒന്ന് കയറി നോക്കിക്കോ. റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലേ ചില ഡോക്ടേഴ്സ് വിളിക്കില്ല. കയറാൻ നോക്കാം. എടി, നീ പ്രാർത്ഥിക്കാൻ പോവാത്ത നല്ലത്. ഒന്നാമത് കുഞ്ഞ് ജനിക്കാൻ വേണ്ടി നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കില്ല. പിന്നെ പുറമേ ഭർത്താവായി ഇവനെ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് പോകുമ്പോഴും നിന്റെ മനസ്സെങ്ങോട്ടാണെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. അവിടെയും ദൈവങ്ങളെ കനിയില്ല. എന്തിനാടാ ഈ ഭർത്താവിന്റെ വേഷം ഇട്ടോണ്ട് ഇവക്കൊരു ഭർത്താവ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് പുറത്തോട്ടിറങ്ങുന്നത്? ഉറപ്പില്ലാത്ത ബന്ധങ്ങൾ തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ല.
അവരൊന്നിച്ചു പോകുന്നതിലും. അമ്മയ്ക്ക് ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് ഒരു മടുപ്പും തോന്നില്ലേ? സത്യങ്ങൾ പറയുന്നതില് മടുപ്പോ മുഷിച്ചിലിന്റെയോ ആവശ്യമില്ലടി. അത് കേൾക്കുന്ന നിനക്ക് കുത്തലുണ്ടാവും. കാരണം നിന്റെ മനസ്സാണല്ലോ എന്റെ വർത്തമാനത്തിലൂടെ നീ കേൾക്കുന്നത്. ഞങ്ങൾ പോയിട്ട് വരാമേ. അത് കേൾക്കാൻ അമ്മയ്ക്ക് എത്ര സുഖമില്ലടാ. ഇവളെ കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വ്യക്തമായ കാരണമില്ലാതെ അമ്മ പറയുന്ന കേട്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ ഭാര്യയ്ക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാതെ വരുമ്പോ ആ ബുദ്ധിമുട്ട് മാറിക്കോളും. പോയിട്ട് വാടാ കഴുതേ. എന്നൊന്നും പറയാറായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന്റെ ചിന്ത അലട്ടുന്നുണ്ട്. എങ്കിലും അരുൺ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ഉപദേശം കൊണ്ട് ജോലിയിൽ പ്രവേശിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതെ, ഇന്ന് മുതല് വീണ്ടും ബാല ഒഫീഷ്യൽ ജീവിതം ആരംഭിക്കാൻ പോവാ. അത് നന്നായി അഭേട്ട, പലതും മറക്കാൻ അത് സഹായിക്കും. അവളിപ്പ നോർമലാ. എന്നെ വിഷമിപ്പിച്ചതിൽ വേദനയുണ്ട്. എന്നാൽ കുഞ്ഞിനെ കാണാതെ എന്ന ബോധം പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരികെ കിട്ടുമെന്ന് അവളിപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇനി ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത്. കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലും പൊട്ടിത്തെറി തുടങ്ങിക്കഴിഞ്ഞു. വിശദമായ ചെക്കപ്പ് കഴിഞ്ഞിട്ട് വരിക. എനിക്കാണ് കുഴപ്പമെങ്കിൽ പിന്നെ ഞാൻ മുത്തശ്ശനൊപ്പം തറവാട്ടിലുണ്ടാവും അഭേട്ട. അത് ഗണേശയുടെ അമ്മ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ തീരുമാനം അമ്മയുടെ മാത്രമാ. എങ്കിലും അതിനൊപ്പം ചിലപ്പോ ഗണേശനെ നിൽക്കേണ്ടി വന്നേക്കും. ഓർമ്മയുണ്ടല്ലോ സുകേഷേട്ടന് ജോലി പോകുന്നായപ്പോ അഭിയേട്ടന് ആദർശം മറക്കേണ്ടി വന്നത്? അതെ, അന്ന് ഞാൻ സുകേഷേട്ടനെ ജോലിയിൽ നിലനിർത്തണമെന്ന് അഭിയേട്ടനോട് പറഞ്ഞത് നിന്നെ നിലനിർത്താൻ വേണ്ടിയാ. അങ്ങനെ ചെയ്താൽ ഞാൻ പിന്നെ ഇവിടെ വിട്ടുകളയോ? എന്തൊക്കെ എതിർപ്പുണ്ടായാലും നമ്മൾ ഒന്നിച്ചു പോവും. ചെക്കപ്പ് കഴിഞ്ഞപ്പോ മുതൽ തുടങ്ങി ടെൻഷൻ അഭിയേട്ട. ഭർത്താവ് നൽകുന്ന ഉറപ്പാണ് ഗായത്രി പ്രധാനം. ഗണേശൻ നിന്നെ വിട്ട് മറ്റൊരു ജീവിതത്തിന് മുതലില്ല. ഞാനെന്ന് ചേച്ചിയെ കാണട്ടെ. കൊറേ മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവാ. ആത്മവിശ്വാസം മാക്സിമം കൊടുക്കണം. ബാലേച്ചി ഇവിടെ അകത്തുണ്ട്. പാവാണ് അവള്. കുഞ്ഞുങ്ങള് ജനിക്കുന്നതും ജനിക്കാതിരിക്കുന്നതും ഒക്കെ വിധിയാ. ജനിച്ച കുഞ്ഞ് ഇവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും. അതൊന്നും ആരുടെയും കുറ്റമല്ല. അതിൻ്റെ പേരിൽ പഴിചാരി ആരെയും കുറ്റപ്പെടുത്താനും പാടില്ല. ഞാൻ പോയിട്ട് വരാം. ദേ, ഗണേശനും ഗായത്രിക്കും കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. സമയമില്ല, എന്നിട്ടാ കാണാം. എന്താ വേണ്ടത്? ചായ വേണോ കാപ്പി വേണോ? ചായ മതി. എന്നാ വാ, കടുപ്പത്തിലൊരു ചായ കുടിക്ക. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ. എന്റെ ദുരവസ്ഥ
നിനക്കും വരാതിരിക്കട്ടെ. ചേച്ചിക്ക് എന്ത് ദുരവസ്ഥയാ ചേച്ചി? കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അത് ശരിയാ. എന്നാ ആരെയും പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും അത് മരുമകളുടെ ജാതക ദോഷമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താത്തൊരു അമ്മായി അമ്മയും ഭർത്താവിൻ്റെ കുടുംബവും ഉണ്ട്. എല്ലാ സുഖവും ദൈവം ആർക്കും ഒന്നിച്ചു കൊടുക്കില്ല. സ്ഥായിയായ സന്തോഷവും ആർക്കും കിട്ടുകയില്ല. എന്റെ സ്വപ്നങ്ങളിൽ പലപ്പോഴും ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നാ കാണുന്നത്. ആ മോളെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമോളെ. അങ്ങനെ സംഭവിക്കട്ടെ ചേച്ചി, എന്നാൽ അതിന്റെ പേരിൽ അഭേദനെ അലട്ടരുത്. നോർമൽ ആവുന്നതിന് മുമ്പ് ആ പാവത്തിനെ ചേച്ചി എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ? അഭേദനെ പോലൊരാളായതുകൊണ്ട് മാത്രം ഈ ദാമ്പത്യം കേടുപാട് കൂടാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇന്ന് ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പ്രോഗ്രാം ഒരനാഥാലയത്തിലേക്കാ. ഇടയഭവനം മിഷണറിയുടെ കീഴിലുള്ളതാ. നമ്മളെക്കാൾ ദുഃഖം അനുഭവിക്കുന്നവരാ അവിടെ അധികവും. വരുന്ന അമ്മോൾ എനിക്കൊപ്പം. അയ്യോ, ഇപ്പൊ തന്നെ അമ്മയമ്മയ്ക്ക് കാത്തു നിന്ന് കലികേറിയിട്ടുണ്ടാവും. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് ഉറപ്പിച്ചിട്ട് എന്നെ പുറന്തള്ളാനാ പരിപാടി. അങ്ങനെയൊന്നും ഗണേശൻ നിന്നെ വിട്ടുകളയില്ല മോളെ. അതെനിക്കറിയാം, എന്നാൽ അത് നമ്മളെക്കാളും അറിയുന്നത് അവർക്കാ. ഒന്ന് രണ്ട് തവണ ഗണേശേട്ടൻ എന്നെ അനുകൂലിച്ച് സംസാരിച്ചപ്പോ തന്നെ അവരുടെ ഭാവം മാറിയതാ. കഴിഞ്ഞൊരു ദിവസം അന്ന് സകല നിയന്ത്രണവും വിട്ടു. ഗണേശേട്ടൻ അവരോട് തർക്കിച്ചപ്പോ അവർ ഗ്യാസ് ഓണാക്കി തീപ്പെട്ടി എടുത്തു. അവസാനം ഗണേശേട്ടൻ കാലു പിടിക്കായിരുന്നു. അതാ സാധനം. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ചേച്ചി എത്ര ഭാഗ്യവതിയാ. ഇവിടെ ചേച്ചിക്ക് ശല്യമായി ആരുമില്ല. ഇത് ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ മുന്നോട്ട് പോവാ ഞാനിപ്പോ. അതുകൊണ്ടേ പഴയതൊന്നും ആലോചിക്കാതെ ചേച്ചി ആത്മവിശ്വാസത്തോടെ ജോലി തിരക്കിലേക്ക് പോ. പിന്നെ എല്ലാം മറക്കാൻ കഴിയും, വേദന അകറ്റാനും. ചേച്ചി വാ. സമയക്കെടുത്തത് നിർബന്ധമാണ് സബ് കളക്ടർക്ക്. സത്യസന്ധതയുമാണ്. ആ ബോധവും കേട്ടറിവും ഉള്ളത് കൊണ്ടാണ് അവരെ തന്നെ സമ്മാന വിതരണത്തിന് വിളിച്ചത്. നോക്ക്, പറഞ്ഞ സമയത്തിന് ഒരു മാറ്റവും ഇല്ല. വാ. അല്ല, നമ്മുടെ മാലാഖ എവിടെ? മാഡത്തിന് മോളി റോസാപ്പൂ കൊടുക്കണം കേട്ടോ. ഓ, എല്ലാം കുഞ്ഞിന് മനസ്സിലായി. സമയം തെറ്റിച്ചില്ല, അതറിയാവുന്നത് കൊണ്ട് ഞങ്ങളും നേരത്തെ റെഡിയായി. ഒരാക്സിഡന്റിന് ശേഷം ഏകദേശം ഒരു വർഷത്തോളം വിട്ടുനിന്നു. ഇന്ന് ജോയിൻ ചെയ്തത്. അതിനുശേഷമുള്ള ആദ്യത്തെ ഫംഗ്ഷൻ ആയത്. നന്നായി. ഇനി ഇവിടെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥന മാഡത്തിനുണ്ടാവും. ഇതാണ് ഇവിടുത്തെ പുതിയ അതിഥി, ഞങ്ങളുടെ മുത്ത്.
ആദ്യമായി വരുന്നവർ പോലും മോളുടെ ഫാനാവും. ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തില് സൂപ്പർ സ്റ്റാറാ. വന്നട്ടെ മാഡം. മോളെ ഇങ്ങ് തന്നേക്കും മാം. മോള് കുറച്ച് സമയം കൂടി എന്റെ കയ്യിൽ ഇരുന്നോട്ടെ. ആ വന്നട്ടെ മാഡം. ഈ ഇടയഭവനത്തിന്റെ വാർഷികത്തില് കലാകായിക ഇനങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിക്കാനാണ് സബ് കളക്ടർ ബാലചന്ദ്രിക മാഡം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത്രയും ചെറിയൊരു ചടങ്ങിന് ക്ഷണിച്ചപ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയും പറഞ്ഞ സമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്ത സബ് കളക്ടർ മാഡത്തിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് സമ്മാനദാനം നിർവഹിക്കുന്നതിനായി മാഡത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇടയഭവനത്തിലെ മത്സരങ്ങളിലും ജില്ലാതലത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ കലാതിലകവുമായ നീനുമോളിങ് വാ. ഇടയഭവനത്തിൽ നിന്ന് ജില്ലാതലത്തിൽ സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായ ടോജിൻ. ഇനി ഇടയഭവനത്തിലെ അന്തേവാസികളോട് മാഡം രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. ഇനി ഇടയഭവനത്തിലെ അന്തേവാസികളോട് മാഡം രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. അധികം ഒന്നും പറയാനില്ല. വളരെ വലിയ ആൾക്കൂട്ടമോ ആരവമോ മനസ്സിൽ കണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെയുള്ള അന്തേവാസികളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. ഞാനും ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരു സ്ത്രീയല്ല. ഒരുപക്ഷെ നിങ്ങളൊക്കെ സങ്കല്പിക്കുന്നതിനപ്പുറം ദുഃഖങ്ങളുണ്ടാവാം. പുറമെ പുഞ്ചിരിക്കുന്ന പലരുടെയും അവസ്ഥ അതാണ്. നഷ്ടങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ചില നഷ്ടങ്ങൾ പകരം വയ്ക്കാൻ പറ്റാത്തതാണ്. എന്തോ
കുഞ്ഞ് മനസ്സിൽ നിന്ന് മായുന്നില്ല അഭിയേട്ട. ഇതങ്ങനെ ഒരു ജീവിതമല്ല, ശരിക്കും അടിമപ്പണിയാ, കീഴടങ്ങളാ. അതിന് മോക്ക് ഫോൺ എടുക്കാൻ പോലും അവിടെ അനുവാദം ഇല്ലല്ലോ. ഇപ്പൊ പഴയതിലും കഷ്ടമാണ് മോളുടെ ജീവിതം.